വർഷങ്ങൾക്ക് മുൻപ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിർമ്മിച്ച ഇരുവഴിഞ്ഞ് തീരത്തെ എസ് കെ പറ്റക്കാട് സ്മൃതികേന്ദ്രം നടത്തിപ്പ് മുക്കത്തെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ബഹുസ്വരം ഏറ്റെടുത്തു എസ് കെ സ്മൃതി കേന്ദ്രം പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത കേന്ദ്രത്തിന്റെ താക്കോൽ കൈമാറി ഇരുവഴിഞ്ഞു പുഴ തീരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച എസ് കെ സ്മൃതികേന്ദ്രത്തിൻ്റെ നടത്തിപ്പാണ് ബഹുസ്വരത്തെ ഏൽപ്പിച്ചത് സഞ്ചാര സാഹിത്യകാരന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മൃതികേന്ദ്രം കാടുമുടി നശിക്കുന്നതായി നേരത്തെ സി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിപ്പ് ബഹുസ്വരം പ്രവർത്തകരെ ഏൽപ്പിച്ചത് സ്മൃതി കേന്ദ്രത്തിന്റെ താക്കോൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ബഹുസ്വരം ചെയർമാൻ സലാം കാരമൂലയ്ക്ക് കൈമാറി എഴുത്തുകാരൻ ഹമീജ് എന്നമംഗലൂർ മുഖ്യാതിഥിയായി ചടങ്ങിൽ മുക്കം എ ഇ ഒംകാരനാഥൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിലാമിന മെമ്പർമാരായ സത്യൻ മുണ്ടയിൽ കുഞ്ഞാലി മമ്പാട്ട് ജംഷിദ്ളകര ശാന്താദേവിയും മൂത്തയടത്ത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസീം സുരേഷ് ബാബു കൊറ്റങ്ങൽ എം ടി അഷ്റഫ് മുക്കം വിജയൻ വി എൻ ജംനാസ് മുഹമ്മദ് കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു കെ പി റഹ്മാൻ പി കെ ഗണേശൻ ജോസ് മുണ്ടത്താനം മുകുന്ദൻ മാസ്റ്റർ ഹുസ്സൻ ഗ്രീൻ ഗാർഡൻ എൻ എം മഹാഷിർ സാദിഖലി കൃഷ്ണൻകുട്ടി നജീബ് കൽപ്പൂര് ജെ എൻ ആസാദ് ബീച്ചി കാരമൂല അഫ്സാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എസ് കെ സ്മൃതി കേന്ദ്രത്തിൽ ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയുടെ നൃത്തത്തിൽ എസ് കെ പൊറ്റക്കാടിന്റെയും അദ്ദേഹത്തിന്റെ നോവലായ നാടൻ പ്രേമത്തിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളും മുഖത്തെ കലാകാരന്മാരുടെ നൃത്തത്തിൽ പുനരാവിഷ്കരിക്കുകയും ചെയ്തു എസ് കെ പൊറ്റക്കാടിന്റെയും അദ്ദേഹത്തിന്റെ കഥാപാത്രമായ മാളുവിനെയും മാളുവിൻ്റെ പ്രണയത്തെയും ചിത്രകാരൻ ബൈജു ചിത്രപുരയും ഇക്കോറിനെയും മാളുവിനെയും ചിത്രകാരൻ സിഗ്നി ദേവരാജുമാണ് വരച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയുടെ അധ്യക്ഷതയിൽ ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് സലാം നടുക്കണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പ്രാദേശിക വാർത്താ മുഖം